ഹായ് ഫ്രണ്ട്സ്, രംഗമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിലൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ ഇത്തിരി സമയം വൈകി, അപ്പോൾ അരി അടപ്പത്തിട്ടാണ് പോവുകയാണ്. വെള്ളമൊക്കെ വെച്ചു, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ബ്രെഡ് വാങ്ങിക്കൊണ്ടിരുന്നു, അപ്പോൾ ഈ ബ്രെഡും വേണം എന്ന് തുടക്കം. ഇനി അരി എടുത്ത് ഇടാൻ പോവുകയാണ്. ചിക്കൻ വാങ്ങിക്കൊണ്ടുണ്ട്, അത് കറി വയ്ക്കണം. അരി കഴുകാനായിട്ടേ തിളച്ച വെള്ളവും ഒഴിക്കണം. അതൊന്ന് ഒരു 2 മിനിറ്റ് കഴിയട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടേ സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം ശരിയാക്കി വെക്കണം. എന്നിട്ട് വേണം, നമ്മുടെ സുന്ദരിയായ ഒരു പട്ടിയുണ്ട് നമ്മുടെ പറമ്പിൽ, അവക്ക് കൊണ്ടുപോയി കൊടുക്കണം, തീറ്റ കൊടുക്കണം. അവക്കുള്ളത് മേടിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ എല്ലാം കുറച്ച് ഒക്കെ ചേരുവകൾ ശരിയാക്കി വെച്ചിട്ട് വേണം. അയ്യോ, ഞാനൊരു അരി ചെയ്തതാ ഈ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടേ. കോഴിക്കുടല് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടുണ്ട്, കോഴിക്കുടല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചൂണ്ടയിടണം. പിന്നെ പല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയി വരുമ്പോഴേക്കും ചിക്കൻ റെഡിയാക്കി വെക്കുമല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ സഹായിച്ചാണ് പാന്തി കരച്ച. ഞാനേ അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ അത് ഇതൊന്ന് ഓഫ് ചെയ്തേരട്ടാ. ഇതാ ആ വെള്ളം നിറച്ചേക്കാണ്. രണ്ടടപ്പൊന്നും വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടേ, അപ്പോൾ മറ്റേ അടപ്പത്തെ ഇര കയറി വരുന്നുള്ളൂ. അപ്പോൾ ഈ അരി ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളം എടുത്ത് ഒഴിക്കാം. പിന്നെ കുടിക്കാൻ വെള്ളം എടുക്കണം. പിന്നെ ചപ്പാത്തിക്ക് എടുക്കാം, പിടി ഉണ്ടാക്കാണെങ്കിൽ പിടി എനിക്കും ചപ്പാത്തി ചേട്ടനും. എന്താ കുഴപ്പം, എനിക്ക് പിടി ഇഷ്ടാ. ചിക്കൻ കറി ഉള്ളപ്പോഴല്ലേ വാങ്ങാൻ പറ്റുള്ളൂ, അല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറയുന്നത് മാറിപ്പോകുന്നു. പള്ളി പോയി വന്നു, അടുക്കളയിൽ കയറി അരി അടപ്പത്തിട്ടു, ചായയൊക്കെ എടുത്തു. അപ്പോൾ അങ്കിൾ പോയി ബ്രെഡ് വാങ്ങി കൊണ്ടുവന്നു, അങ്കിളിന് ചായയൊക്കെ കൊടുത്തു. അങ്കിൾ ബ്രെഡൊക്കെ കഴിച്ചു അടുക്കളയിൽ. പിന്നെ ബാക്കി ചിക്കൻ മേടിച്ചിട്ടുണ്ട്, അത് അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഉണ്ടാക്കി തന്ന് തേങ്ങയൊക്കെ പൊതിച്ച് ചരണ്ടി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വളപ്പിൽ പട്ടിയുണ്ട് അവിടെ, അപ്പോൾ അതിന് തീറ്റ കൊടുക്കാൻ പോകണം. പിന്നെ കുളത്തിൽ എന്തെങ്കിലും പരിപാടി, കുളത്തിൽ മീനൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് ചൂണ്ട കൊത്തിയിടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അങ്ങനെ പണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചായ കഴിക്കുകയാണ്. രാവിലെ പാലൊഴിച്ച ചായയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇപ്പോൾ കട്ടൻ ചായയാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ചു കാണുമല്ലോ അല്ലേ. അപ്പോൾ രാവിലെ പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടല്ല കേട്ടോ പള്ളിയിൽ പോകുന്നത്. പള്ളി പോണെന്നൊന്നും കഴിക്കാതെ പോവുകയുള്ളൂ.
ഞങ്ങൾക്ക് ലോങ് ടൈമാണ് കുർബാന കുറേ നേരമുണ്ട്, പ്രസംഗമുണ്ട്. അങ്ങനെ സെംതേരിയിലെ പണി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത്ര സമയം എടുക്കും. അങ്ങനെ ബ്രെഡും ചായയൊക്കെ കഴിച്ചു. ഇനിയും അടുക്കള പണിയിലേക്ക് അങ്ങോട്ട് കടക്കട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ്, ചിക്കൻ വയ്ക്കണമെന്ന് എനിക്ക് നല്ല പണിയുണ്ട്. പണി രണ്ട് മൂന്ന് സൈസിലായിട്ട് തിരിച്ചെടുത്ത് വയ്ക്കും. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, ഓരോ ബോക്സിലെടുത്ത് നമുക്ക് എടുത്ത് പാകപ്പെടുത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ പണിക്ക് ഇത്തിരി ഇതുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ സൈസാക്കി മാറ്റി വയ്ക്കാനും മസാല വെച്ച് വയ്ക്കാനും ഒക്കെ കൂടി. പിന്നെ പാൽക്കറി വയ്ക്കണമെന്ന് ഇച്ചിരി കുട്ടി തിരുമ്പലും മൂന്നും എല്ലാം കൂടി ഇച്ചിരി ഇതുണ്ട്. ഇത് തന്നെയല്ലല്ലോ പണി, വേറെയും പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പണികളും ഇതിൻ്റെ കൂടെ നടത്തണമല്ലോ. ചിക്കൻ വാങ്ങിക്കൊണ്ട് അത് ബോക്സിലാക്കാൻ കരുതി തിരിച്ച് തിരിച്ച് എടുത്ത് വെച്ച് ഇന്ന് ഇപ്പോഴത്തേക്കുള്ളത് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ കഴുകി അരി വെച്ചേക്കണു. ഇനി അതിൻ്റെ ചേരുവകളാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഞാനിത് ഒട്ടും മിക്കപ്പോഴും ഈ കറി ഉണ്ടാകുമ്പോൾ ഈ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്നും ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ പിള്ളേരുകളൊക്കെ ഇത് കണ്ട് കണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കിത് കണ്ടുപഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാട്ടിത്തരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള മെനക്കേട് കൊണ്ട് പുതിയ പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇത്തിരി മെനക്കെട്ടാലും വേണ്ടില്ല. ഇത് ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വച്ചിരിക്കുന്നത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഒരെണ്ണം ഇത് ഇത്തിരി വേറെ ഇന്നലത്തെ ഞാനൊരു റോസ്റ്റ് ചെയ്ത് വെച്ച തക്കാളി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഗ്രേവി അരച്ചിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ചേർക്കാൻ പോകുന്നത് സവാള, പച്ചമുളക്, തക്കാളി ഇട്ടുണ്ട്, ഇഞ്ചിയാണ്, പിന്നെ കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഇത്തിരി ഇത് കൂടുതൽ ഇട്ടാലും നല്ലതാണ് കേട്ടോ, ഇത് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. ഏതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി കിടക്കട്ടെ, അറിഞ്ഞില്ലായിരുന്നു അത്. പിന്നെ മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കളറുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതി അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇടാം. നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, പിന്നെ നമ്മൾ കറിക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഇനി ഞാൻ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു ദയ സ്പൂണുങ്ങ രണ്ട് സ്പൂണാണ് ഞാൻ ഇടുന്നത്. സ്പൂണ് ഒരുപാട് മല്ലിപ്പൊടി ആവരുത്, മല്ലിക്കുത്തുണ്ടാവും. ഇനി മെയിനായിട്ടുള്ള സാധനം ഇട്ടിട്ടില്ല, ഉപ്പ്. ഉപ്പിടുന്നു. ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് ഈ കറിയുടെ മെയിൻ ഒരു കാര്യമാണ്, വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമുക. അതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തികച്ചൊഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. അതും ഈ കറിയുടെ ഒരു പ്രത്യേകതയാണ് വിനാഗിരി. പിന്നെ ഒരു തൈര് എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ഈ അടുത്ത കാലത്താണ് ചേർത്ത് തുടങ്ങിയത്. ഇതിപ്പോൾ ഞാൻ കുമ്പിടിച്ചാണ് ഒഴിച്ചത്, അങ്ങനെയൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒഴിച്ചാൽ ചിലപ്പോൾ കൂടി പോയാൽ പുളി കൂടും. കാര്യം ഇപ്പോൾ വാളമ്പുളി വെച്ച് വരെ ചിക്കൻ കറി ഉണ്ടാകുന്നുണ്ട്. ഇനി ഞാനത് തിരുമ്മാൻ പോവാണ്.
ഈ തിരുമ്മലാണ്. അപ്പൊ ഈ തിരുമ്മൽ സമയത്ത് നമുക്ക് തൈര് വേണമെങ്കിൽ തൈര് ചേർക്കാം, അല്ല ഇത് കറി പാകാവോ കണ്ടായാലും തൈര് ചേർക്കണം ചേർക്കാം, മോര് ചേർക്കണമെങ്കിൽ ചേർക്കാം. നങ്ങൾ വെറുതെ പിടിച്ച് പട്ടിക്ക് തീറ്റ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പണിയൊക്കെ കുറേയൊക്കെ ചെയ്തു തന്നുകൊണ്ട് പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ കാരണം തിരക്കിട്ട പണിയായതുകൊണ്ട് സവാളയ്ക്ക് കനം കൂടി ഉണ്ടോ, സവാളയ്ക്ക് ഭയങ്കര കനം. ഇത് തിരുമി തിരുമി തളുതളൂന്ന് വരണം. അപ്പോൾ എന്നാലേ അതിൻ്റെ ഒരു സവാളയുടെ ചിറവൊക്കെ ഇനി ഇറങ്ങണം. എനിക്കും ധൃതി തന്നെയാണ്, എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടാവോ, എന്തെങ്കിലും. അപ്പം ഏതാണ്ട് ദേ സവാളയൊക്കെ ഒന്ന് തളന്ന മാതിരിയായി കണ്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മണം വരും. ഈ മണം ഇവിടെ എങ്ങും നിൽക്കില്ല, നമ്മുടെ വീടിനകവും വിട്ട് പുറത്തേക്ക് പോവും. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ അത്രയും നമ്മൾ ചെയ്തത് ഇതിൽ ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് തിരുമ്മി തട്ടിപ്പൊത്തി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഈ മസാലയൊക്കെ ഇതിന് ഇഞ്ഞിട്ട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയും തിരുമാമാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാം പാലും ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത് തിരുമ്മി കഴിഞ്ഞിട്ട് വേണം മേലിടാനായിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ കറി വയ്ക്കാറുണ്ടോ? ഇതാകുമ്പോൾ ചോറിനും കൂട്ടാം, പിന്നെ വേറെ എന്താ ചപ്പാത്തിക്കും വെടിക്കും എന്തിൻ്റെ കൂടെ ഇടയിലും കഴിക്കാം. നല്ല കൊഴുത്ത തേങ്ങാപ്പാലല്ലേ. സമയമുള്ളവർക്ക് കുറച്ച് നേരം ഇത് വെച്ചേർന്നാൽ നല്ലതാണ്, മാംസത്തിലേക്കിടെ മസാല പിടിക്കും. അപ്പം എനിക്ക് സമയം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ പോയി വന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം മഴ പെയ്തു, ഓടിപ്പോയി കറിവേപ്പില എടുത്ത് ഓടി വന്നപ്പോൾ അണക്കിയാണിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കാൻ പോവുക. സമയമുള്ളവർക്ക് കുറച്ച് ടൈം ഇരുന്നിട്ട് അടപ്പത്ത് വെച്ചാൽ മതിയാകും. ഇപ്പം ഞാനിതിലേക്ക് രണ്ടാം പാല് ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പോകണേ. അടപ്പത്ത് വയ്ക്കുകയാണ്. ഇനി ഈ ഉരുളം കിഴങ്ങ് വെന്ത് കറിയൊന്ന് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാല് ഒഴിച്ച് ഒന്ന് തിളക്ക കണ്ട് ഇറക്കും. പിന്നെ ഉള്ളി കാച്ചിയിടുന്നവർക്ക് ഉള്ളി കാച്ചിയിടാം. നമ്മുടെ ഈ ചിക്കൻ കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാല് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോൾ ഇറക്കുകയും ചെയ്യാം. അപ്പം ഇത് വെള്ളം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിലും വെള്ളം കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഇത് അല്ല ഉരുളക്കിഴങ്ങ് ഒന്ന് അങ്ങോട്ട് കുറുകും, വെന്ത് വെള്ളം വലിക്കും ഇനി. അപ്പം ഇതിനി ഞാൻ അടപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഇതിന് മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് മൂപ്പിച്ചിടാം. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നല്ല കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. കറി തിള വന്നു, ഞാൻ സവാള ഇട്ട് വഴറ്റിയിട്ട് അത് മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ട് ഇതെല്ലാം ചേർത്ത് അത് ഇന്നേരം ഒരു കറിയായിട്ടുണ്ടാക്കി. കറിയായിട്ടെന്ന് വെച്ചാൽ ശരിക്കും ഒരു ചട്നി പോലെ ഉണ്ടാക്കിയതിന്. അപ്പോൾ അത് ഇന്നലെ എടുക്കേണ്ടി വന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്തു. അപ്പോൾ തക്കാളി കുറവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ തക്കാളിയുടെ കുറവ് ഇതിൽ തീർന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സവാളയൊക്കെ വഴറ്റിയൊക്കെ അരച്ചുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്.
അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ മൂപ്പിച്ചൊന്നും ഇടുന്നില്ല, വഴറ്റിയൊന്നും ഇടുന്നില്ല. നല്ല ഉഗ്രം കറിയാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.